ഏതവനായാലും എന്താ ഇവിടെ ചോദിക്കാൻ പറയാനും ആളിൽ നിന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല, ഇത് നാലാമത്തെ തോണി പൊളിക്കുന്നേ. നിങ്ങൾ തന്നെ പൊളിച്ചത്, നിങ്ങൾ അറിയാതെ നടക്കുകയല്ല. പിന്നെ എന്റെ വണ്ടി രാത്രി വേലി വിളിക്കില്ലേ? നീ അല്ലെങ്കിൽ നിന്റെ എലുമ്പ നിർത്താ. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാല്ലോ, അവനകത്തുണ്ട്. അവൻ പോലീസാണെന്ന് അറിയാലോ, സൂക്ഷിച്ചു സംസാരിക്കണം. പോലീസുകാരനുണ്ടെന്ന് വരട്ടില്ലേ, ഇങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പികാട്ടി പേടിപ്പിക്കാനോടോ? ഒന്നും മിണ്ടാതിരിക്കാ, കേറിപ്പൊടി അകത്ത് മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കേണ്ട സ്ഥലമിടാം. ഓ, തന്റെ ഒരു വേലിയും കൂലിയും ദേ വെറുതെ നേരം വെക്കുമ്പോ ഞങ്ങളുടെ നേരം വെക്കിട്ടാറാ വന്നാലേ. ഒരു കാര്യമല്ലേ, ഓടിച്ചു ഓടിക്കണം. കിടന്നു ചെല്ലിക്കാതെ കയറിപ്പോടോ, വന്നാലേ ലാത്തി കൊണ്ടായിരിക്കും മറുപടി. നിന്നവൻ പോലീസിലാണ്, എന്നവൻ പട്ടാളത്തില. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട, പോയിട്ട് നാല് മാസം പോലും ആയില്ല. അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാടാ അത് പറയാൻ? നിന്നെ പോലെ ഉണക്ക പോലീസ് അല്ല അവൻ. അവനെ കാണി അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല. എന്നിട്ടാ നിങ്ങളുടെ വിത്തക്കാടി ചേർക്കണില്ലേ, അവനവിടെ പട്ടാളത്തെ എന്തോ കാണിക്കാനാ? നിന്റെ പോലാടി വിത്തം പറയിപ്പിക്കണ്ട, നാട്ടുകാരൊക്കെ കേൾക്കും. കേക്കട്ടടി, എനിക്കേതായാലും ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ച ആരാന്ന് അറിയണം. താൻ തന്നെ ആയിരിക്കും വിളിച്ചത്? നിന്റെ മറ്റൊരാടി വിളിച്ചത്? അയ്യേ, അച്ഛനല്ല വിളിച്ചത്. നീ ഒന്നും ഉണ്ടായിരടാ, ദേ തോനേസം പറഞ്ഞാലോ, വേലിയേട്ടൻ വിളിക്കുന്നത് തന്നെ വീട്ടുകാർക്കായിരിക്കും. എന്റെ തനിയാറെന്ന് എനിക്ക് അറിയില്ല. പേടിപ്പിക്കാതെ വേലി വിളിച്ച സമാധാനം പറയണോ? നേരമായി ഞാൻ ക്ഷമിക്കുന്നു, അടിച്ചു തന്നെ ഡെപ്യൻ തെറിപ്പിക്കും. ഓട്ടത്തെ നിങ്ങൾ നിസ്സാര കാര്യത്തിനകത്ത് വെട്ടാലും. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്കാണ്ട കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെ എന്താ? അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ടു കൊടുത്താലുണ്ടല്ലോ. മൂന്ന് ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്കും കഴിച്ചോ, നല്ല ഇടിയും തൊഴിലൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട, നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്, അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലി മുറിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്ന് എനിക്ക് പേടി. നിങ്ങൾ എന്താർക്കി കാണിക്കുന്നത്? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് കുടിച്ചിട്ട് വേണ്ടേ? വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ട. ചോദിക്കാൻ ചെന്നതിന് ചോദിക്കാൻ എന്നെ തന്തയും മോനും എന്നെ ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ, കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ. അവളെ ഓർത്ത അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. കടുത്തൊക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണം കൂടെ എഴുതാൻ വഴി. നീ കുറച്ച് ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാടാൻ മേല എന്ന് സ്വന്തം അച്ഛൻ.